കെ ഫോണിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയുടെ വിമർശനം. ഹർജിയിലെ പൊതു താല്പര്യം എന്തെന്നും എല്ലാത്തിനും കോടതിയെ ഉപയോഗിക്കുന്നത് എന്തിനെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം. ഹർജി ഇപ്പോൾ ഫയലിൽ സ്വീകരിക്കുന്നില്ലെന്നും കോടതി. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ പ്രതിപക്ഷ നേതാവാണല്ലോ ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട് അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി നൽകിയത്. ഹർജിയിൽ ഹൈക്കോടതിയുടെ വിമർശനം എങ്ങനെയാണ്? ഇനി എപ്പോൾ ആ ഹർജി പരിഗണിക്കും? അഞ്ജിത, കെ ഫോണിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമായ ആരോപണമായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ CBI അന്വേഷണവുമായി എത്തിയത്. ആ ആവശ്യം ഇന്ന് കോടതി പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തുടക്കം മുതൽ ഈ ഹർജിയിലുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചത് ഈ ഹർജിയിൽ എന്ത് പൊതു താല്പര്യമാണ് ഉള്ളത് എന്നതാണ്. 2018 നടന്ന ഒരു കരാറാണ്, ആ കരാറിൽ ഇത്രയും കാലത്തിന് ശേഷമാണ് കോടതിയെ സമീപിക്കുന്നത്. ഇതിനു മുൻപ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. എന്തിനും ഏതിനും കോടതിയെ ഉപയോഗിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഇന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തു. ഇതിൽ ഹർജിക്കാരൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ആ ടെൻഡർ തുകയേക്കാൾ 10% അത് വർദ്ധിപ്പിച്ച് നൽകാൻ കഴിയില്ല. പക്ഷേ ഇവിടെ 40% വരെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ കരാർ തന്നെ നൽകിയിരിക്കുന്നത്. അതിന് പിന്നിൽ ആസൂത്രിതമായ അഴിമതി തന്നെയാണുള്ളത്. CAG കണ്ടെത്തലും ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന വാദവും ഇന്ന് പ്രതിപക്ഷ നേതാവ് കോടതിയിൽ ഉന്നയിച്ചു. പക്ഷേ ഇതിനെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ എതിർക്കുകയാണ് ഉണ്ടായത്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.